നമസ്കാരം കേരള ഐ ടി പാർക്ക് സിഇഒ ജോൺ എം തോമസിന്റെ രാജി പിണറായി സർക്കാർ അംഗീകരിക്കില്ല രാജിയിൽ ഉറച്ചു നിന്നാൽ മാത്രം പുതിയ ആളെ നിയോഗിക്കും രാജിക്ക് പിന്നിൽ സി പി എമ്മുമായി അടുപ്പമുള്ള ബാരുണമ ചൈന സുനിലുമായുള്ള രൂക്ഷമായ തർക്കം ഐ ടി പാർക്കിനുള്ളിൽ പബ് തുറക്കാൻ ലൈസൻസ് സംബന്ധിച്ച തർക്കമാണ് രാജി നൽകലിന് കാരണം ജോണിന്റെ രാജി സംസ്ഥാനത്തിന്റെ വിവര സാങ്കേതിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിലാണ് രാജി അംഗീകരിക്കില്ലെന്ന നിലപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്കത്തിൽ ജോൺ ചൂണ്ടിക്കാണിച്ചതെങ്കിലും ഐ ടി പാർക്കിനുള്ളിൽ പബ് തുറക്കാൻ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരുമായി അടുപ്പമുള്ള ബാർ ഹോട്ടലുടമയുമായുള്ള തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം രാജി സമർപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ചൈന സുന്നിലുമായുള്ള തർക്കമാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് വ്യക്തമായത് ഈ വിഷയവും മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട് ഐ ടി പാർക്ക് സിഇഒയെ പിണക്കാതെ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുവാനും സൂചനയുണ്ട് പമ്പ് അനുവദിക്കുന്നതിനുള്ള ഇളവുകളെ സംബന്ധിച്ച ആവശ്യങ്ങൾ സിഇഒ നിരാകരിച്ചിരുന്നു ഇതാണ് പ്രശ്നമായത് ഐ ടി പാർക്കുകളിലെ ബാർ നടത്തിപ്പ് സ്വന്തമാക്കാൻ രംഗത്തിറങ്ങിയ അബ്കാരികൾ തമ്മിലുള്ള തർക്കം കാരണം പുതിയ ലൈസൻസ് സംവിധാനത്തിന് അന്തിമ രൂപമായില്ല എന്നതാണ് വസ്തുത അബ്കാരി നയത്തിൽ മാറ്റം വന്ന ഒരു മാസം കഴിഞ്ഞിട്ടും വ്യവസ്ഥകളായില്ല ഐ ടി പാർക്കുകളിൽ നിശ്ചിത സ്ഥലത്ത് വിദേശ മദ്യവും ബിയറും വിളമ്പാൻ സൗകര്യപ്രദമായ രീതിയിൽ റെസ്റ്റോറൻറ്റുകളാണ് എക്സൈസ് നിർദ്ദേശിച്ചത് നക്ഷത്ര പദവി ഇല്ലാത്ത ബാറായി പരിഗണിക്കാം ഇതിൽ ബാർറൂം റെസ്റ്റോറൻറ്റ് മദ്യം സൂക്ഷിക്കുവാനുള്ള സ്ട്രോങ് റൂം എന്നിവയുണ്ടാകും ഓഫീസുമായി വേറിട്ടാകണം മദ്യശാലകൾ സജ്ജീകരിക്കേണ്ടത് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനം നൽകില്ല ഈ വ്യവസ്ഥകളിൽ ധാരണയായിരുന്നു ഐ ടി പാർക്ക് നടത്തിപ്പുകാർ ഐ ടി കമ്പനികൾ എന്നിവയ്ക്ക് പുറമേ അവർ നിയോഗിക്കുന്ന ഏജൻസികൾക്കും നടത്തിപ്പ് ചുമതല നൽകുന്നത് പരിഗണിച്ചിരുന്നു ബാർ ഹോട്ടൽ നടത്തിപ്പിൽ ഐ ടി മാനേജ്മെന്റുകൾക്ക് പരിചിതമില്ലാത്തതിനാലാണ് പുറമേ ഉള്ളവർക്ക് കരാർ നൽകാൻ സർക്കാർ തലത്തിൽ നിർദ്ദേശം ഉയർന്നത് ഇത് ഐ ടി വകുപ്പും പിന്തുണച്ചു യോഗ്യതാ മാനദണ്ഡങ്ങൾ ചില അബ്കാരികൾക്ക് അനുകൂലമാക്കാൻ സമ്മർദ്ദം ഉയർന്നു ഇതാണ് ഐ ടി പാർക്ക് സിഒയുടെ രാജിക്ക് കാരണമായത്